അസ്സലാമു അലൈക്കും മാപ്പെന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമില്ലേ? ഞാൻ ഇന്നൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പം ഞാൻ ഇന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഇപ്പോഴുള്ള കാലാവസ്ഥ ഭയങ്കര ചൂടാണ്, അപ്പോൾ നമ്മുടെ ശരീരത്തിന് തണുത്ത എന്തെങ്കിലുമൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബബ്ലൂസ് നാരങ്ങ, ഇത് എത്ര വലിപ്പത്തിലുള്ള ഒരു നാരങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുകയെങ്കിൽ ഒന്ന് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തോലൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഇതൊക്കെ ഫ്രഷോട് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കാണാം. നാരങ്ങയുടെ തോലൊക്കെ കളഞ്ഞിതാ ഇതേപോലെ ഫ്രഷായി എടുത്തിട്ടുണ്ട്. അതിലൊരു ചുവന്ന കളറാണ് കേട്ടോ ആ നാരങ്ങക്ക്. അതൊരു പുളിപ്പും മധുരമൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നേരെ നമുക്കത് ജ്യൂസ് അടിക്കാൻ നോക്കാം. അപ്പോൾ അത് ഇതാ ഒരു ജ്യൂസിൻ്റെ ജാറിലേക്ക് അതെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നാരങ്ങയൊക്കെ ജ്യൂസിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പാലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പാലിഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഞാൻ പാൽ ഉപയോഗിക്കുന്നുണ്ട്. പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ജ്യൂസിന്. അങ്ങനെ പാലൊക്കെ ഒഴിച്ചതിന് ശേഷം മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ ഒരു പുളിയും മധുരമൊക്കെ ചേർന്നിട്ട് ഒരു നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ നാരങ്ങക്ക്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്താൽ മതിയാകും. അങ്ങനെ പഞ്ചസാരമൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്ര സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിക്കുന്നതുള്ളൂ. അതിനുശേഷം പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. അങ്ങനെ ജ്യൂസ് നന്നായി അരഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലത്തെ ഒരു അരിപ്പ് വെച്ച് പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. നന്നായി അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായി വരും. അങ്ങനെ ഇതൊക്കെ ഒന്ന് അരിച്ചെടുക്കട്ടെ. ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് തേനാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് ആ ഗ്ലാസ്സിനോട് കൂടിയിട്ട് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്യുകയാണ്. നിങ്ങളുടെ കയ്യിൽ എന്ത് സാധനമാണ് ഉള്ളത് എന്ന് വെച്ചെങ്കിൽ അത് വെച്ചിട്ടൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് ജ്യൂസ് ഒഴിക്കുമ്പോൾ കാണാൻ ഒരു ഭംഗിയാണല്ലോ. അങ്ങനെ ചെയ്യുകയാണ്. അതിനുശേഷം ജ്യൂസ് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മക്കളെ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബബ്ലൂസ് നാരങ്ങ ജ്യൂസ് ഇതാ ഇവിടെ ഫ്രഷോട് കൂടി തയ്യാറായിട്ടുണ്ട്. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ജ്യൂസാണ്. നിങ്ങളിതൊന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.